നമസ്തെ. പ്ലസ് വണ്ണിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തത്വാമൃത ബിന്ദവഹ രണ്ട് ശ്ലോകമാണ് എടുത്ത് നിർത്തിയത്. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് മൂന്നും നാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. ആ രണ്ട് ശ്ലോകങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ടുള്ള ഊർജം എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ കമൻസ് ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ട് കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് പോവാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? കൃഷ്ണസർപ്പത്തിൻ്റെ വിഷത്തേക്കാൾ തീവ്രമാണ് വിഷയസുഖങ്ങളോടുള്ള അമിതമായ ആസക്തി, അല്ലേ? മൂർഖൻ്റെ വിഷം നമ്മളെ കടിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ ഏൽക്കുമ്പോഴാണ് നമ്മൾ മരിക്കുന്നത്. പക്ഷേ വിഷയസുഖങ്ങൾ കണ്ടാൽ തന്നെ നമ്മളെ നശിപ്പിച്ച് കളയും എന്നാണ് പറയുന്നത്. കാണുക എന്ന് പറഞ്ഞാൽ അതിനോടനുബന്ധിച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ മനസ്സിൽ നടക്കുകയും അത് നമ്മളെ നാശത്തിലേക്ക് നയിക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതുപോലെ ഒരു രാജാവ് ശത്രു സംഹാരം ചെയ്യാതെ രാജ്യത്തിലേക്ക് ആവശ്യമുള്ള ഐശ്വര്യങ്ങൾ നേടിയെടുക്കാത്ത രാജാവിനെ രാജാവ് എന്ന് വിളിക്കാൻ അർഹനല്ല എന്നാണ് പറയുന്നത്. അതാണ് രണ്ടാമത്തെ ശ്ലോകം നമ്മൾ പഠിച്ചത്. രണ്ടെണ്ണം നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ്. മസ്തകന്യസ്ത ഭാരാദേഹേ ദുഃഖമന്യേർ നിവാര്യതേ ക്ഷുതാധികൃത ദുഃഖം തു വിനാസ്വേനന കേനചിത്. മസ്തകന്യസ്ത ഭാരാദേഹേ ദുഃഖം അന്യേഹി നിവാര്യതേ ക്ഷുതാധികൃത ദുഃഖം തു വിനാസ്വേന ന കേനചിത് എന്നാണ് പദച്ഛേദം വരുന്നത്. അപ്പം എന്താണ് ആ ശ്ലോകത്തിൽ എന്താണ് പറയണത്? മസ്തകന്യസ്ത ഭാരാദേഹേ ദുഃഖം അന്യേഹി നിവാര്യതേ. മസ്തകത്തിൽ വെച്ചിട്ടുള്ളത്, ന്യസ്തം എന്ന് പറഞ്ഞാൽ വെക്കുക എന്നാണ് അർത്ഥം. മസ്തകം എന്ന് പറഞ്ഞാൽ ശിരസ് എന്നാണ് അർത്ഥം. മസ്തകത്തിൽ തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന ഒരു ഭാരം, മസ്തകന്യസ്ത ഭാരാദേഹേ, തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന ഒരു ഭാരം അന്യേഹി നിവാര്യതേ, മറ്റുള്ളവർക്ക് മാറ്റാൻ സാധിക്കും, അല്ലേ? ഇപ്പോൾ വലിയൊരു ചാക്ക് നമ്മുടെ തലയിലുണ്ടെന്ന് വിചാരിക്കുക, വേറൊരാൾക്കത് ഇറക്കി വെച്ച് നമ്മളെ സഹായിക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ 10 കിലോ അരി വാങ്ങിച്ചു കൊണ്ടുപോവാണ്, നമ്മുടെ കയ്യിൽ നല്ല വെയിറ്റ് ഉണ്ട്, അതും വേറൊരാൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് മാറ്റി പിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഭാരങ്ങളെല്ലാം മറ്റുള്ളവരുടെ സഹായത്തോടെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ ക്ഷുതാധികൃത ദുഃഖം തു സ്വേന വിനാന കേനചിത്. ക്ഷുതാധികൃത ദുഃഖം എന്ന് പറഞ്ഞാൽ ക്ഷുതാദി, ക്ഷുത്ത് പറഞ്ഞ വിശപ്പ് എന്നാണ് അർത്ഥം. വിശപ്പ് തുടങ്ങിയ ദുഃഖങ്ങൾ അവനവൻ തന്നെ വിചാരിച്ചാലേ ശമിപ്പിക്കാനാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. വിശപ്പ് തുടങ്ങിയ ദുഃഖങ്ങൾ എന്ന് പറയുമ്പോൾ വിശപ്പ് തുടങ്ങിയ എന്നാണ് പറയുന്നത്. ക്ഷുതാദി, ക്ഷുത്ത് എന്ന് പറഞ്ഞാലാണ് വിശപ്പ്, ക്ഷുതാദി എന്ന് പറഞ്ഞാൽ വിശപ്പ് തുടങ്ങിയ ദുഃഖങ്ങൾ എന്നാണ് പറയുന്നത്. ക്ഷുതാധികൃത ദുഃഖം എന്ന് പറഞ്ഞാൽ വിശപ്പ് ഒരേ ഒരു ദുഃഖം മാത്രമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ. അതുകൂടാതെ ഒരുപാട് ദുഃഖങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അതൊക്കെ മാറ്റണമെങ്കിൽ നമ്മുടെ പ്രവർത്തനം തന്നെ വേണം എന്നാണ് പറയുന്നത്. വിശപ്പ് അതിലൊരു ഒരെണ്ണം മാത്രമാണ്. ഉദാഹരണത്തിന്, നമ്മുടെ ശരീരത്തിലുള്ള ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ദേഷ്യമാണെന്നാണ് പറയുന്നത്. ശരീരസ്ഥോ മഹാൻ രിപുഹു എന്നാണ് പറയണത്. ശരീരത്തിലുള്ള ഏറ്റവും വലിയ ശത്രു, നമ്മളെ നശിപ്പിക്കുന്ന ശത്രു ആരാണെന്നറിയോ? ദേഷ്യമാണ് അത്ര. അപ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് പറയുക, എന്താണ് പ്രവർത്തിക്കുക എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ദേഷ്യം മാറ്റണമെങ്കിൽ ആരും വിചാരിക്കണം? നമ്മൾ തന്നെ വിചാരിക്കണം. വേറൊരാൾക്ക് സാധിക്കില്ല. നമ്മുടെ അച്ഛനമ്മയും വിചാരിച്ചാൽ നമ്മുടെ ദേഷ്യം മാറുമോ? ഇല്ല. നമ്മുടെ ഉള്ളിലാണ് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് ദേഷ്യം എന്ന് പറയുന്നത്, വെറുപ്പ് എന്ന് പറയുന്നത്, അസൂയ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവയെ ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ്. നമ്മളാണ് അത് ഇല്ലാതാക്കേണ്ടത്. വേറൊരാൾക്കും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കയറി വന്ന് അതിനെ മാറ്റാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള വിഷമതകളെല്ലാം മാറ്റേണ്ട ഉത്തരവാദിത്വം മാത്രമാണ് ഉള്ളത് എന്നാണ് ഈ ശ്ലോകം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മളുടെ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒക്കെ ഒരൊറ്റ കാരണക്കാരൻ ആരാണ്? നമ്മൾ തന്നെയാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ശത്രു സംഹാര പുഷ്പാഞ്ജലി കഴിപ്പിക്കും അമ്പലത്തിൽ. ആരുടെ പേരിലാണ് കഴിപ്പിക്കുക? നമ്മുടെ നാളും നമ്മുടെ പേരും പറഞ്ഞിട്ടാണ് കഴിപ്പിക്കുക. അതെന്തുകൊണ്ടാണ് നമ്മുടെ പേരും നാളും പറയണേ? എല്ലാവരും വിചാരിക്കും ശത്രുക്കൾ പുറത്തല്ലേ, അപ്പോൾ അവരെ നശിപ്പിക്കാനാണ് കഴിക്കുക എന്നൊക്കെയാണ് വിചാരിക്കുക കേൾക്കുമ്പോൾ, പേര് കേൾക്കുമ്പോൾ, ശത്രു സംഹാരം എന്നൊക്കെ കേൾക്കുമ്പോൾ. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ശത്രുക്കൾ. അസൂയ, കോപം, ഏഷണി, ദുരാഗ്രഹം, മറ്റുള്ളവരോട് കാണിക്കുന്ന വിദ്വേഷം, അങ്ങനെയുള്ള ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ മാറ്റേണ്ട ഉത്തരവാദിത്തം, പൂർണ്ണ ഉത്തരവാദിത്തം നമ്മുടെ മാത്രമാണ്. മാക്സിമം അത്തരത്തിലുള്ള കാര്യങ്ങളെ വളർത്താതിരിക്കുക, ഉള്ളതിനെ മാറ്റിക്കളയുക.
അതാണ് ഇവിടെ ക്ഷുതാദി, അതായത് വിശപ്പ് തുടങ്ങിയവ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. നമ്മുടെ മാനസികമായ സന്തുലനാവസ്ഥയാണ്, നല്ല രീതിയിലുള്ള മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അത് ഉണ്ടാവണമെങ്കിൽ ഇത്തരത്തിലുള്ള മോശമായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്യണം. അതിന് മറ്റൊരാൾക്ക് സാധിക്കില്ല, നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ. നമ്മുടെ ബാഹ്യമായ ശരീരത്തിലുള്ള ഭാരങ്ങളോ ബുദ്ധിമുട്ടുകളോ തീർക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കും, പക്ഷേ ഇത് നമ്മൾ തന്നെ വിചാരിക്കണം ഉള്ളിലുള്ളത്. അതാണ് നമ്മുടെ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമുക്കുള്ള ഏറ്റവും വലിയ ടാസ്ക്, അതാണ് ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഒഴിവാക്കുക. പൂർണ്ണമായ ഉത്തരവാദിത്വം നമ്മുടെ മാത്രമാണ്, നമ്മൾ മാത്രം പ്രയത്നിക്കണം, മാറ്റിക്കളയണം. അതാണ് ഈ ശ്ലോകത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. മസ്തകന്യസ്ത ഭാരാദേഹേ ദുഃഖം അന്യേർ നിവാര്യതേ, അന്യേഹി മറ്റുള്ളവരാൽ നിവാര്യതേ നിവാരണം ചെയ്യപ്പെടുന്നു, മാറ്റപ്പെടുന്നു. ക്ഷുതാധികൃത ദുഃഖം തു, പക്ഷേ ക്ഷുത്ത് തുടങ്ങിയ ദുഃഖങ്ങൾ, ക്ഷുത്ത് തുടങ്ങിയ വിശപ്പ് തുടങ്ങിയ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ദുഃഖമാകട്ടെ, വിനാ സ്വേന കേനച്ചിത്, സ്വേന വിന അവനവൻ ഒഴികെ മറ്റുള്ളൊരാൾക്കും സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? അപ്പം ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. ശബ്ദാദിഭി പഞ്ചഭിരേവ പഞ്ച പഞ്ചത്വമാബു സ്വഗുണേന ബദ്ധ കുരങ്ക മാതംഗ പതംഗമീന ഭൃങ്കാ നര പഞ്ചഭിരഞ്ജിതക്കിം. അതിലെന്താണ് പറയണത്? ശബ്ദാദിഭി പഞ്ചഭിരേവ പഞ്ച പഞ്ചത്വമാബു സ്വഗുണേന ബദ്ധാഹ. ശബ്ദാദിഭി പഞ്ചഭി ഏവ കുരങ്ക മാതംഗ പതംഗ മീന ഭൃങ്കാഹ പഞ്ച സ്വഗുണേന ബദ്ധാഹ പഞ്ചത്വം ആപുഹു പഞ്ചഭി അഞ്ചിത നര കിം പുന. ഇവിടെ കുറേ ശബ്ദങ്ങൾ കേട്ടു അല്ലേ? പഞ്ച അഞ്ചിത പഞ്ചത്വം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണ് പഞ്ച എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഞ്ച് ഗുണങ്ങളാണ്. പഞ്ചാന്ന് പറഞ്ഞാൽ അഞ്ചാണ് അല്ലേ? പഞ്ചത്വം എന്ന് പറഞ്ഞാലോ? പഞ്ചത്വം എന്ന് പറഞ്ഞാൽ മരണം എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് നമുക്ക് അഞ്ച് ഇന്ദ്രിയങ്ങളുണ്ട് അല്ലേ? അഞ്ച് ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? അഞ്ചേന്ദ്രിയങ്ങൾ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ വരുന്ന രസങ്ങൾ ആസ്വദിച്ചിട്ടാണ് മനുഷ്യർ ജീവിക്കുന്നത് അല്ലേ? അപ്പോൾ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ വരുന്ന രസങ്ങൾ എന്തൊക്കെയാണ്? രൂപം, രസം, ഗന്ധം, ശബ്ദം, സ്പർശം. ഈ അഞ്ച് കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഇന്ദ്രിയങ്ങളിലൂടെയാണ്. ഇതിലൂടെയാണ് നമ്മൾ ലോകത്തെ അറിയുന്നത്. അപ്പോൾ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളും മൃഗങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്ന് മാത്രമാണ് നന്നായിട്ട് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. പഞ്ചഭിഹി, ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിൽ നിന്ന് വരുന്ന ഗുണങ്ങളിൽ കുരങ്ക മാതംഗ പതംഗ മീന ഭൃങ്കാഹ പഞ്ച സ്വഗുണേന ബദ്ധാഹ. ഏതെങ്കിലും ഒന്നിൻ്റെ ഓരോന്നോരോന്നേ ഓരോ മൃഗങ്ങൾക്ക് കിട്ടുള്ളൂ. ചില മൃഗങ്ങൾക്ക് നന്നായിട്ട് ഗന്ധം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും അല്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ ചില മൃഗങ്ങൾക്ക് സ്പർശം ആയിരിക്കും അവർക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ടാവുക. അങ്ങനെ ഏതെങ്കിലും ഒരു ഗുണമാണ് മൃഗങ്ങളിൽ കൂടുതലായിട്ട് വർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്നിട്ടും അതിൻ്റെ ആധിക്യം ഉണ്ടായാൽ അവ മരിച്ചു പോകുന്നു, അവസാനിക്കുന്നു, ജീവിതം അവസാനിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ പഞ്ചഭി അഞ്ചിതഹ നരഹ, ഈ അഞ്ച് ഗുണങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യൻ്റെ കാര്യം പിന്നെ പറയേണ്ടതുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഈ അഞ്ച് ഗുണങ്ങളും ഒരേ ലെവലിൽ പ്രവർത്തിക്കുന്നത് മനുഷ്യർക്കാണ്. അപ്പോൾ പിന്നെ മനുഷ്യരുടെ അവസ്ഥ പറയേണ്ട കാര്യമില്ല അല്ലേ? രസം, ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നാവ്, രസമാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഗുണം എന്ന് പറയുന്നത്. ആ രസത്തിന് നമ്മൾ അടിമപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് ഇഷ്ടംപോലെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ അപ്പോൾ ആഗ്രഹിക്കും, പല പല കാര്യങ്ങൾ, അതായത് നാവിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കാതെ വരും. അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവുക? അമിതമായ ഭക്ഷണം നമ്മളുടെ അമിതമായ ശാരീരികമായ പ്രയാസങ്ങൾക്ക് കാരണമാവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉത്സാഹക്കുറവുണ്ടാവും. ഉത്സാഹക്കുറവുണ്ടാവുമ്പോൾ നമ്മൾ ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിലൊക്കെ നല്ല വിജയം ഉണ്ടാവാനും ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ശാരീരികമായ ഒരുപാട് അസ്വസ്ഥതകളും അതുകൊണ്ടും ഉണ്ടാവും. അതേപോലെ നമ്മുടെ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിലും ഏതിനെങ്കിലും ഒന്നിനെ കൂടുതലായിട്ട് നമ്മൾ ആസക്തരായി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഏതെങ്കിലും ഒന്നല്ല നമ്മളിൽ പ്രവർത്തിക്കുന്നത്, ഈ അഞ്ചും നമ്മളിൽ നന്നായി പ്രവർത്തിക്കുന്നവയാണ് അല്ലേ? അപ്പോൾ മനുഷ്യരുടെ കാര്യം പിന്നെ പറയേണ്ടതുണ്ടോ? അതായത് ഒന്നിനെ കൺട്രോൾ ചെയ്ത് വരുമ്പോൾ അടുത്തത് കൈവിട്ട് പോവും, അടുത്തതിനെ കൺട്രോൾ ചെയ്ത് വരുമ്പോൾ പിന്നത്തത് കൈവിട്ട് പോവും. ഒന്ന് ആലോചിച്ച് നോക്കൂ, മനുഷ്യരുടെ ജീവിതം എത്ര എന്താ പറയുക, വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്.
ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അഞ്ച് രസങ്ങളെയും കൺട്രോൾ ചെയ്യാനുള്ള ഒരു പഠനം കൂടിയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെറുമൊരു ശ്ലോകമായിട്ടോ വെറുമൊരു സുഭാഷിതമായിട്ടോ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. പാഠഭാഗത്തിൻ്റെ പേര് തന്നെ തത്വ അമൃത ബിന്ദവഹ, തത്വം ഉൾക്കൊള്ളുന്ന അമൃത ബിന്ദുക്കളാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതിങ്ങനെ പഠിക്കുക, പിന്നെ പരീക്ഷയ്ക്ക് പോവുക, എഴുതുക, മാർക്ക് വാങ്ങുക, അത് മാത്രമല്ല കേട്ടോ, ഇതിലൂടെ നിങ്ങളുടെ ഒരു പരിവർത്തനം കൂടി സംഭവിക്കേണ്ടതുണ്ട്. കാര്യങ്ങൾ കുറേ കൂടി ഉള്ളിലേക്ക് ചിന്തിച്ച് മനസ്സിലാക്കാനും കൂടിയാണ് ഇങ്ങനെയുള്ള ശ്ലോകഭാഗങ്ങൾ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അത് നിങ്ങൾ അതിൻ്റേതായ രീതിയിൽ മനസ്സിലാക്കുക. അപ്പോൾ ഈ അഞ്ച് ഗുണങ്ങളും നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് എല്ലാത്തിനെയും ഒരുപോലെ കൺട്രോൾ ചെയ്ത് എല്ലാം ഒരു സമാവസ്ഥയിലാണെങ്കിലാണ് നമ്മൾ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുക. അപ്പോൾ എല്ലാത്തിനെയും എവിടെയാണ് നിർത്തേണ്ടത്? നമ്മൾ ആവശ്യമുള്ളത് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവാതിരുന്നാൽ മതി, പിന്നെ നമ്മളത് കേൾക്കില്ലല്ലോ. അതുപോലെ സംസാരിക്കുമ്പോഴും നമുക്ക് വളരെയേറെ നിയന്ത്രണം വേണം. എന്താണ്, എപ്പോഴാണ്, എവിടെയാണ് പറയേണ്ടത് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവണം. അതുപോലെ നാവിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം, കണ്ണുകളെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം, ത്വക്കിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കണം. ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്ത് വെച്ച് സമാവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഏറ്റവും സുഖകരമായ ഒരു ജീവിതം ഉണ്ടാവുന്നത്. അതിനുള്ളൊരു പ്രാക്ടീസ് കൂടിയാണ് നമ്മൾ നോക്കുന്നത്. അതിനാണ് ഈ മെഡിറ്റേഷനൊക്കെ ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മുടെ കണ്ണുകളൊക്കെ പുറത്തേക്കാണ് തുറന്നിരിക്കുന്നത്. പുറത്ത് കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നില്ല. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ചെയ്യുന്ന പ്രക്രിയ അതാണ്. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ കണ്ണുകൾ തുറക്കുന്നു. അവിടെയുള്ള മോശമായ കാര്യങ്ങളെ പുറത്താക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. അവയെ പുറത്തേക്ക് വലിച്ചെറിയാനായിട്ട് നമ്മൾ പ്രത്യേകമായി ശ്രമം നടത്തേണ്ടതുണ്ട്. അത് വെറുതെ പോകുന്നുമില്ല. കാലങ്ങളായിട്ട് ഓരോ ചിന്തകളിൽ നിന്നും കാഴ്ചകളിൽ നിന്നും നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്ന നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെ അപ്പപ്പോൾ എടുത്ത് പുറത്തേക്ക് കളഞ്ഞേക്കണം. ഇല്ലെങ്കിൽ അത് അവിടെ കിടന്ന് അവിടെയുള്ള നല്ല ചിന്തകളെ കൂടി അത് നശിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ദിവസവും നോക്കേണ്ടത് അത്യാവശ്യമാണ്. പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ ശരിയാക്കിയില്ലെങ്കിലും നമ്മൾ വൃത്തിയുള്ളവരായിരിക്കാം. നമ്മൾ വൃത്തിയുള്ളവരായിരിക്കുക എന്നുള്ളത് കൊണ്ട് കുളിക്കലും വസ്ത്രം നന്നായി ധരിക്കലും മാത്രമല്ല, നമ്മളുടെ മാനസികമായ വൃത്തിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ മനസ്സിനെ ശുദ്ധമാക്കി വയ്ക്കുമ്പോൾ നമ്മൾ കാണുന്നതിലെല്ലാം ആ ഒരു എന്താ പറയുക, നന്മ ദർശിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഒരിക്കലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് മോശമായ കാര്യങ്ങളെ അടുപ്പിക്കരുത്. അത് അടുപ്പിക്കും തോറും ഉള്ളിലുള്ള നല്ല കാര്യങ്ങളെ കൂടി അത് നശിപ്പിച്ച് കളയും. ഇപ്പോൾ കേടുവന്ന ഒരു തക്കാളി എടുത്തിട്ട് നല്ല തക്കാളിയുടെ കൂട്ടത്തിലിട്ട് എന്തുണ്ടാവും? കുറേ നേരം അത് അവിടെ വെച്ചിരുന്നാൽ മറ്റുള്ള തക്കാളിയൊക്കെ കേടുവരും, ഓട്ടോമാറ്റിക്കലി വേഗം കേടുവരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം കേടുവന്നതിനെടുത്ത് പുറത്ത് കളയും. ഇതുപോലെയാണ് ചീത്ത ചിന്തകൾ. ചീത്ത ചിന്തകൾ ഉള്ളിലേക്ക് കടക്കും തോറും അത് അവിടെയുള്ള നല്ല ചിന്തകളെ കൂടി നശിപ്പിച്ച് കളയും. നമ്മൾ നല്ല മാനസികാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ബാഡ് തോട്ട് കടന്നു വന്നാൽ മതി, നമ്മളെ മുഴുവൻ നമ്മുടെ മൂഡ് മുഴുവൻ നശിപ്പിച്ച് കളയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതിനെ ഉടനെ തന്നെ പുറത്താക്കുക. അതിനെ ചിന്തിച്ചിരുന്ന് നമ്മുടെ അന്നത്തെ ദിവസം മുഴുവൻ നശിപ്പിക്കാതെ നമ്മളതിനെ വേഗം തന്നെ പുറത്താക്കി മനസ്സിനെ നല്ല ഫ്രഷായി വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇത് പുറത്തുനിന്ന് ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് നമ്മുടെ ടാസ്ക് എന്ന് ഞാൻ പറഞ്ഞത്. അത് അവനവൻ സ്വന്തമായി മനസ്സിലാക്കി സ്വന്തമായി ഡിസൈൻ ചെയ്യേണ്ട കാര്യമാണ്. അതിനാണ് ഈ മെഡിറ്റേഷനും യോഗയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വളരുന്ന പ്രായത്തിൽ ഒരുപാട് ടെൻഷനുകളും ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാവും. പരീക്ഷയും കാര്യങ്ങളും ഹോർമോൺ ചേഞ്ചസും ഒക്കെ അതിനൊരു കാരണമാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിനെ വെക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ് നിങ്ങളുടെ. അല്ലാണ്ട് പരീക്ഷയിൽ മുഴുവൻ മാർക്ക് വാങ്ങലൊന്നുമല്ല. നമ്മൾ നല്ലൊരു മനുഷ്യനാവുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നല്ല മനുഷ്യനാവണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നമ്മളെ തന്നെ എന്നും എന്നും ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ആ ക്ലീനിങ്ങിൻ്റെ പ്രോസസ്സാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നന്നായി ചെയ്തു എന്ന് സ്വയം വിലയിരുത്തുക. മോശമായ കാര്യങ്ങൾ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അതിനുള്ള പരിഹാരം കണ്ടെത്തുക. ക്ഷമ പറയേണ്ടതാണെങ്കിൽ ഓടിപ്പോയി ക്ഷമ പറയുക. അതോടുകൂടി നമ്മുടെ മനസ്സിൽ ആ നെഗറ്റീവ് എനർജി അത് പോകും, പിന്നെ നമ്മൾ ഫ്രഷാണ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ കാര്യങ്ങളാണ് ഈ ഒരു കുഞ്ഞു ശ്ലോകം കൊണ്ട് ശങ്കരാചാര്യർ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് മുഴുവൻ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കുക. ഇത് വെറുതെ ഇങ്ങനെ മനസ്സിലാക്കി ഈ ചെവി കൊടുക്കട്ടെ ഈ ചെവി കൂടെ പോകേണ്ടതല്ല. ഓക്കെ, ഇവിടെ ഏതൊക്കെ മൃഗങ്ങളെ പറഞ്ഞേക്കണത്? കുരംഗം, മാതംഗം, പതംഗം, മീനഹ, ഭൃംഗാഹ, അല്ലേ? ഏതൊക്കെയാണ് മൃഗങ്ങൾ? മാൻ, ആന, ശലഭം, മത്സ്യം, ഭ്രമരങ്ങൾ. ഏതാനും ജന്തുക്കളുടെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്കറിയുന്ന വേറെ ജന്തുക്കളുടെ അടുത്ത് നോക്കിയാലും അറിയാം അതിന് ഏതെങ്കിലുമൊക്കെ ഒരു ഗുണങ്ങൾ മാത്രമാണ് നന്നായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ എന്നിട്ട് പോലും അവയ്ക്ക് മരണം വരുന്നു എന്നുള്ളതാണ് അവയുടെ ആ ഒരു അവ അടിമപ്പെട്ട ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ മരണം സ്വീകരിക്കേണ്ടി വരുന്നു.
അപ്പം മനുഷ്യൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്നാണ് പറയുന്നത്. പറയേണ്ട കാര്യമില്ല അല്ലേ, വളരെ ബുദ്ധിമുട്ടാണ് നന്നായി ജീവിക്കുക എന്നുള്ളത്. പക്ഷെ സമ്പത്തും പ്രതാപവും അല്ലെങ്കിൽ പൊസിഷനും ഒന്നുമല്ല കാര്യം, നമ്മൾ ഏറ്റവും സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മൾ തന്നെ നമ്മളെ സന്തോഷമാക്കി വെക്കണം. നമ്മളുടെ നെഗറ്റീവ്സിനെ നമ്മൾ തന്നെ ആലോചിച്ച് ആലോചിച്ച് അതിനെ പെരുപ്പിക്കുകയല്ല വേണ്ടത്. നെഗറ്റീവ്സ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട്, നമുക്ക് നന്നായി സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ നന്നായിട്ട് ഭംഗിയില്ല, അല്ലെങ്കിൽ നിറം വളരെ കുറവാണ്, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ആലോചിച്ച് നമ്മളതിനെ പെരുപ്പിച്ച് എല്ലാവരുടെ അടുത്ത് പോകുമ്പോഴും നമ്മളവരെ ഇൻഫീരിയറായിട്ട് അവരുടെ മുന്നിൽ ഞാൻ വളരെ മോശമാണെന്ന് ഒരിക്കലും ധരിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ മറ്റൊരാളും നിങ്ങളെ ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യില്ല, ഉറപ്പാണത്. ആദ്യം അവനവനെ സ്നേഹിക്കാൻ പഠിക്കുക, അവനവനെ നന്നാക്കി വയ്ക്കുക. എൻ്റെ കോൺഫിഡൻസ്, എൻ്റെ ഉള്ളിൽ വളർത്തേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. ഞാൻ വളരെ ഹാൻസമാണ്, എനിക്ക് നന്നായി സംസാരിക്കാൻ അറിയാം, ഞാൻ മറ്റുള്ളവർക്കൊരു ഹെൽപ്പാണ് ചെയ്യുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ ചെന്നാലും ആ കോൺഫിഡൻസിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം എല്ലാ ദിവസവും കാലത്ത് മെഡിറ്റേഷൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുക. സ്വന്തമായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്ത സ്വന്തമായിട്ട് സെൽഫ് അപ്രീസിയേഷൻ ചെയ്യുക. വെരി ഗുഡ്, ഇന്ന് ഞാൻ ചെയ്ത പ്രവൃത്തി ഏറ്റവും നല്ലതായിരുന്നു, വെരി ഗുഡ്, കീപ്പ് ഇറ്റ് അപ്പ് എന്ന് നമ്മൾ സ്വയം പറയണം. ചിലപ്പോൾ മറ്റുള്ളവർക്കൊന്നും അപ്രീഷിയേറ്റ് ചെയ്യാൻ നേരമുണ്ടാവില്ല, നമ്മൾ പ്രതീക്ഷിക്കും, പക്ഷെ അവർ ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ ഡെസ്പാവരുത്, നമ്മൾ ചെയ്തത് നല്ലതാണ് എന്ന് നമുക്ക് 100% വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. അടുത്ത പ്രാവശ്യം നമ്മൾ ഓട്ടോമാറ്റിക്കലി നല്ല കാര്യങ്ങളിലേക്ക് തന്നെ പോയിക്കോളും. അപ്പോൾ നമ്മളെ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് വയ്ക്കുക, സന്തോഷമായിട്ട് വയ്ക്കുക, മനസ്സിലുള്ള എല്ലാ അഴുക്കുകളെയും നീക്കിക്കളയുക. കാരണം ഈ 5 രസങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പദ്യഭാഗത്തു നിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ 5 ശബ്ദങ്ങളിൽ 5 രസങ്ങളുണ്ട്, 5 ഗുണങ്ങളുണ്ട്. ഈ 5 ഗുണങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ പറയാനുണ്ടോ? മൃഗങ്ങളിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നെ പ്രവർത്തിക്കുമ്പോൾ അവ നശിച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. ഇത്രയാണ് ഈ പാഠഭാഗത്തിലുള്ളത്. അപ്പോൾ ഈ 2 ശ്ലോകം കൂടി നന്നായിട്ട് നിങ്ങൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കണം. ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനിയും ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ കൊടുക്കുക. അവർക്കും ഒരു ഹെൽപ്പാവട്ടെ, ഞാൻ മാത്രം പഠിച്ചാൽ പോരാ, മറ്റുള്ളവർക്കും ഒരു ഹെൽപ്പാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കണം. പിന്നെ കമൻസ് എഴുതുക, എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയുക. അതൊക്കെയാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള ഊർജം എന്ന് പറയുന്നത്. നിങ്ങളുടെ എല്ലാ കമൻറ്റുകളും ഞങ്ങൾ വായിക്കാറുണ്ട്, വളരെ നല്ല രീതിയിൽ മാക്സിമം നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യാറുമുണ്ട്, എല്ലാവർക്കും മറുപടിയും കൊടുക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ എഴുതി നോക്കണമെങ്കിൽ ഒരു വിഷമം വിചാരിക്കരുത്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഞങ്ങളെ സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. നമസ്തേ.